ചലച്ചിത്ര നാടക നടിയും ഗായികയുമായ കെ പി എസ് സി സുലോചനയുടെ സ്മരണകൾ പുതുക്കി. പ്രഥമ കെ പി എസ് സി സുലോചന സ്മൃതി അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. കായംകുളം സംസ്കാര മ്യൂസിക് അക്കാദമി അങ്കണത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം അടുകൻ യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മളിവിടെ പറഞ്ഞു, ഞങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കേവലമായ ഒരു പ്രതിമ മാത്രമല്ല, ഇത്തരത്തിലുള്ള വലിയ നമ്മുടെ മൺമറഞ്ഞു പോയിട്ടുള്ള ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന അനശ്വരരായിട്ടുള്ള ഓണാട്ടുകരയുടെ ശ്രദ്ധേയ കലാകാരന്മാർ, കേരളത്തിന് മൊത്തം മാതൃകയാക്കാവുന്ന ശ്രദ്ധേയരായിട്ടുള്ള കലാകാരന്മാർ, തങ്ങളുടെ ജീവിതം തന്നെ ഇതിലൂടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള കലാകാരന്മാർ, നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ജീവിക്കുന്ന തരത്തിലേക്കുള്ള ചില ഓർമ്മപ്പെടുത്തൽ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പരിപാടികളെക്കുറിച്ചുമൊക്കെ ആലോചിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ചില തടസ്സങ്ങളൊക്കെ അതിന് വന്നിട്ടുണ്ട്. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് അതിനെ എത്രത്തോളം നിറവാർന്നതാക്കി മാറ്റാൻ കഴിയുമെന്ന് ആലോചിക്കാം. എന്തായാലും ഒരുപാട് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെയാണ് നമ്മളിന്ന് സുലോചന ചേച്ചിയുടെ നിറഞ്ഞ ഓർമ്മകളുള്ള ഈ ഒരു മുറ്റത്ത് ഒത്തുകൂടിയിരിക്കുന്നത്. ഈ വീടിന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഞാൻ തഴിച്ചേൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴും ഞാൻ പറയാം, അവിടെ കായ്ച്ചു നിൽക്കുന്ന മാവിലുള്ള മാങ്ങയ്ക്ക് പോലും ഒരു പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. കാരണം ഭയങ്കര രസമാണ് എല്ലാം അവിടെ ഈ കലാകാരന്മാരുടെ സാഹിത്യകാരന്മാരുടെ ഒരു സൗമ്യത, അത് ഇന്ന് പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോയെന്ന് ചിലപ്പോൾ സംശയം തോന്നുമെങ്കിൽ പോലും കുറേ നന്മകൾ ഇന്നും അവശേഷിപ്പിക്കാനായിട്ട് ആ വിഭാഗത്തിലുള്ള ശുദ്ധരായ മനുഷ്യർക്ക് കഴിയാറുണ്ട്. ഇത്ര ഓർമ്മ നിൽക്കുന്ന ഈ ഒരു വീട്ടുമുറ്റത്തു നിന്ന് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി ഇവിടെ പങ്കുവെച്ചുകൊണ്ട് സുലോചന ചേച്ചിയുടെ ഏറ്റവും ശ്രദ്ധേയമായ കലാസൃഷ്ടികൾക്ക് മുന്നിൽ, ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമസ്കരിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി, രാമപുരം ചന്ദ്രബാബു, അഡ്വക്കേറ്റ് എ ഷാജഹാൻ, ഫ്രാൻസിസ് ടി മാവേലിക്കര, ഷെയ്ഖ് പി ഹാരിസ്, പ്രേംജിത്ത് കായംകുളം, എസ് കേശുനാഥ്, എം നസീർ, ജെ ആദർശ്, കെ പി എസ് സി അഷ്റഫ്, കെ കെ അനിൽകുമാർ, ജാഫർ ഷെരീഫ്, സംസ്കാരയുടെ ഡയറക്ടറും കെ പി എസ് സി സുലോചനയുടെ ഭർത്താവുമായ കെ പി എസ് സി കലേശൻ എന്നിവർ സംസാരിച്ചു. കവിയും ചരിത്രകാരനുമായ ഡോക്ടർ രാജീവ് പുലിയൂർ രചിച്ച പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന കെ പി എസ് സി സുലോചനയുടെ ജീവചരിത്ര കൃതിക്കാണ് ഈ വർഷത്തെ സാംസ്കാരിക പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി സർക്കാർ തെരഞ്ഞെടുത്ത കൃഷ്ണപുരം വില്ലേജ് ഓഫീസർ എൻ അനൂപിനാണ് മികച്ച സേവനത്തിനുള്ള പുരസ്കാരം നൽകിയത്. സംസ്ഥാന സ്കൂൾ കലാമേളയിൽ ശാസ്ത്രീയ സംഗീതത്തിൽ മികച്ച വിജയം നേടിയ ഗായിക ജെന്ന തോമസിന് സംഗീത പുരസ്കാരവും നൽകി. പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന പുസ്തകത്തിൻ്റെ ചർച്ചയും തുടർന്ന് പാട്ടുകൂട്ടം അവതരിപ്പിച്ച സംഗീത സദസ്സും നടന്നു. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം.